കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക നമസ്കാരം വിവാഹത്തിൽ ജാതക പൊരുത്തമില്ലെങ്കിൽ എന്താണ് പോംവഴി എന്ത് ജാതക പൊരുത്തം വിവാഹം കഴിഞ്ഞു പോയി പൊരുത്തം നോക്കാൻ പറ്റിയില്ല എന്താണ് പോംവഴി ഇനിയിപ്പോ വിവാഹത്തിൽ ജാതക പൊരുത്തം നോക്കിയിട്ട് പോലും പല തെറ്റുകളും കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല എന്നും വഴക്കും പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെയാണ് അസുഖങ്ങളും അപ്പൊ എന്താണ് അതിനൊരു പോംവഴി ജാതകത്തിൽ വിവാഹ പൊരുത്തം നോക്കാൻ സാധിച്ചില്ല അല്ലെങ്കിൽ അങ്ങനെ സംഭവിച്ചില്ലെങ്കിൽ എന്താണ് അതിനൊരു പോംവഴി ജീവിതത്തിൽ ഉന്നമനത്തിന് തടസ്സം നിൽക്കുന്ന കാരണങ്ങൾ എന്തൊക്കെയാണ് വിവാഹ പൊരുത്തങ്ങളിൽ ഏതെങ്കിലും തരത്തിൽ പൊരുത്തമില്ലാതെയാണ് വിവാഹം നടന്നതെങ്കിൽ അതിന് പരിഹാരങ്ങളായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കർമ്മങ്ങൾ ചെയ്ത് നമുക്കതിനെ ഒരു ശാന്തി വരുത്താൻ സാധിക്കും ചില പ്രതിമാദാനങ്ങൾ അതായത് വിവാഹ പൊരുത്തം നോക്കിക്കഴിഞ്ഞിട്ട് അതിൽ വിവാഹ നോക്കാതെയാണെങ്കിലും നോക്കിയിട്ട് ഏതെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ പോലും ഏതെങ്കിലും തരത്തിൽ പൊരുത്തമില്ലാതെയാണ് അത് നടന്നതെങ്കിൽ ചില പ്രതിമാദാനങ്ങൾ ജ്യോതിഷത്തിൽ വിധിച്ചിട്ടുണ്ട് ചില ചില പ്രതിമകൾ ഉണ്ടാക്കി അത് ദാനം ചെയ്തു കഴിഞ്ഞാൽ അതാത് ക്ഷേത്രങ്ങളിലോ അതാത് സ്ഥലങ്ങളിലോ കൊടുത്തു കഴിഞ്ഞാൽ ദാനം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ദോഷങ്ങൾ മാറുമെന്ന് ജ്യോതിഷത്തിൽ വി വിധിച്ചിട്ടുണ്ട് രാശിപ്പൊരുത്തമില്ലായ്മയാണ് എങ്കിൽ ഇപ്പം രാശി ചിലവരുടെ നോക്കി ഇപ്പം രാശി പൊരുത്തവും ഇല്ല രാശി ഉത്തമം എന്ന് കണ്ടാൽ പാർവതി പരമേശ്വര പ്രതിമ ഉണ്ടാക്കി അത് ശിവന്റെ അമ്പലത്തിൽ ദാനം ചെയ്യുക അല്ലെങ്കിൽ പാർവതി പരമേശ്വരന്മാർ ഒരുമിച്ചിരിക്കുന്ന അമ്പലത്തിൽ ക്ഷേത്രത്തിൽ നമ്മൾ ദാനം ചെയ്യുക രാശ്യാധിപ പൊരുത്തമില്ലായ്മയാണ് പ്രശ്നമെങ്കിൽ രാശ്യാധിപത്യ പൊരുത്തമില്ല രാശ്യാധിപൊരുത്തമില്ല എന്നുള്ളതാണ് പ്രശ്നമെങ്കിൽ സീതാരാമ പ്രതിമ ഉണ്ടാക്കിയിട്ട് ദാനം ചെയ്യുക സീതയുടെയും രാമൻ്റെയും ഉണ്ടാക്കിയിട്ട് അവർ ഒരുമിച്ച് നിൽക്കുന്ന പ്രതിമയോ മറ്റെന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് അത് ദാനം ചെയ്യുക അല്ലെങ്കിൽ അത് വാങ്ങിക്കാൻ കിട്ടുന്നതാണ് അത് അത് വാങ്ങി നമ്മൾ യഥാവിധി അതുകൊണ്ടുപോയിട്ട് ദാനം ചെയ്യുക വശ്യപൊരുത്തം ഇല്ല എന്നുള്ളത് കൊണ്ടാണ് പരസ്പര അട്രാക്ഷൻ ഇല്ല വഴക്കും പ്രശ്നങ്ങളുമാണ് വശ്യപ്പൊരുത്തം ഇല്ലാത്തൊരു പ്രശ്നമാണെങ്കിൽ ഗണപതിയാണ് നമുക്ക് പ്രതിമ ഉണ്ടാക്കി കൊടുക്കേണ്ടത് ഗണപതി പ്രതിമയാണ് കൊടുക്കേണ്ടത് വശ്യത്തിന് ഏറ്റവും ഉത്തമം ഗണപതിയാണ് മഹേന്ദ്രപൊരുത്തം ഇല്ലായ്മയാണ് ജാതകത്തിൽ പൊരുത്തം നോക്കിയപ്പോൾ ഉള്ളതെങ്കിൽ നാരായണ പ്രതിമയാണ് നമ്മൾ ദാനം ചെയ്യേണ്ടത് മ മഹേന്ദ്രപൊരുത്തത്തിന് നാരായണ പ്രതിമ യോനി പൊരുത്തമാണ് ഇല്ലാത്തതെങ്കിൽ കാമധേനു പ്രതിമ ഉണ്ടാക്കിയിട്ട് യോനിപൊരുത്തം ഇല്ലെങ്കിൽ നമ്മൾ കാമധേനു പ്രതിമ ഉണ്ടാക്കിയിട്ട് നമ്മൾ ദാനം ചെയ്യണം ഇങ്ങനെ ഓരോ തരത്തിലും യോനി പൊരുത്തം ഇല്ലെങ്കിൽ നമ്മൾ സൂര്യപ്രതിമയാണ് ചെയ്യേണ്ടത് രജുദോഷമാണ് ഉള്ളതെങ്കിൽ ശിവപ്രതിമയുണ്ടാക്കി ദാനം ചെയ്യുക മൃത്യുജ ഹോമം ചെയ്യുക മൃത്യുജ മന്ത്രം ജപിക്കുക മൃത്യുജ ഹോമം ചെയ്ത് അതിൻ്റെ സംവാദം സേവിക്കുക ഇതൊക്കെയാണ് രജുദോഷത്തിന് നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്ന പരിഹാരങ്ങള് വേദദോഷമാണ് എങ്കില് വരാഹപ്രതിമയോ കൂർമ്മ പ്രതിമയോ നമ്മൾ ദാനം ചെയ്യുക വേദദോഷത്തിന് ഈ തരത്തില് നമ്മൾ ജാതകം നോക്കാൻ സാധിച്ചില്ല ഇങ്ങനെയുള്ള ദോഷങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നുണ്ടെന്ന് കണ്ടാല് ഈ തരത്തിലുള്ള പ്രതിമകളുണ്ടാക്കി നമ്മൾ ദാനം അതാത് ക്ഷേത്രങ്ങളിൽ അതാത് മൂർത്തികൾക്ക് ദാനം ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഒരു പരിധിവരെയുള്ള ദോഷങ്ങളും ഇതും കുറയ്ക്കാൻ സാധിക്കുകയും നമുക്ക് നല്ലൊരു കുടുംബജീവിതവും നല്ലൊരു ദാമ്പത്യവും നമുക്ക് ലഭിക്കുന്നതാണ്